ഇതിരെന്തോ ഒരു കൂട്ടം പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. ത്വയാച്ച തഥേത്യുക്തോ, ഉണ്ണിയാച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. എന്താ പറഞ്ഞത് ചോദിച്ചു. അപ്പം അതിന് മറുപടി ആയിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, നമ്മളെ സൂക്ഷിച്ച് നടക്കണം. നമ്മൾ പോയി താമസിക്കുന്ന ദിക്കിൽ അഗ്നിഭയത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്തല്യാണ്ട കിടന്നുറങ്ങരുത്, നോക്കിയും കണ്ടും നിൽക്കണം. അനാവശ്യമായിട്ട് ആരെയും വിശ്വസിക്കേണ്ട. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രക്ഷിച്ചോളൂ. വേണ്ട സമയത്ത് ആളവിടെ ഉണ്ടാവും. ഇത്രയും കാര്യമാണ് പറഞ്ഞത് എന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? അന്തല്യാണ്ട ഉറങ്ങിക്കിടക്കണ്ട, താമസിക്കുന്ന ദിക്കിൽ അഗ്നിഭയത്തിന് സാധ്യതയുണ്ട്. ഒന്ന് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടക്കണം. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോളൂ. ഒരാളെ ഒരാൾ രക്ഷിക്കുക, പകൽ മുഴുവൻ ശ്രദ്ധിക്കുക, രാത്രി ഉണർന്നിരിക്കുക, അമ്മയും നോക്കിക്കോളൂ, അനിയന്മാരെയും ജ്യേഷ്ഠന്മാരെയും അല്ലെ അനിയന്മാരെ ഭീമാദികളൊക്കെ രക്ഷിക്കണം. മാത്രമല്ല വേണ്ട സമയത്ത് വേണ്ടവരൊക്കെ അവിടെ എത്തിക്കോളും എന്നും പറഞ്ഞു. അപ്പം രൂപം കിട്ടി, ഇതൊക്കെ ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ അരക്കില്ലത്തിൽ താമസിപ്പിച്ച് ചുട്ടു കൊല്ലാനാണ് പരിപാടി എന്ന വർത്തമാനം വിദുരര് രഹസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചാരന്മാരെ കൊണ്ട് സൂക്ഷ്മമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. വളരെ രഹസ്യമായിട്ട് ആരെ അറിയിച്ചത്? ഈ വർത്തമാനം ആരെ അറിയിക്കണ്ട. ഈ ഇപ്പം ഈ പറഞ്ഞ വർത്തമാനം ഒരു തരത്തിലും പുറത്ത് ആരും അറിയരുത്, നമ്മൾ രണ്ട് കൂട്ടരും അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ ഇവരെന്തേ ചെയ്തു വെച്ചാൽ എല്ലാവരും കൂടി കൂടിയിട്ട് എങ്ങോട്ട് പോകുന്നു, വണ്ടിയിൽ കയറി വാരണാവതം. അങ്ങനെ വാരണാവതത്തിലേക്ക് പോകുന്നു. ഇവർ അഷ്ടമേഹ നിരോഹിണ്യാം പ്രയാത ഫാൽഗുനസ്യതേ. ഫാൽഗുനി മാസത്തിൽ അഷ്ടമി ദിവസം അല്ലെ എന്ത് ചെയ്തു അവർ എവിടെ എത്തി? അഷ്ടമിക്ക് പറഞ്ഞ അർത്ഥം എന്നറിയോ? ഇന്നത്തെ ഭാഷയെ പറഞ്ഞത് കുംഭമാസം എട്ടാം തീയതി. ഇത്രയും തീ ഏത് മാസം? കുംഭമാസത്തിൽ എട്ടാം തീയതി അവരെവിടെ എത്തി? വാരണാവതത്തിൽ എത്തി. അപ്പോൾ കുംഭമാസം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കോളൂ ഏതാ കാലം. ആ നല്ലോണം ആ ചൂടുള്ള കാലമാണ്, ഉഷ്ണം സൂര്യൻ കുംഭമാസമായ ഉഷ്ണകാലം തുടങ്ങുമല്ലോ. പിന്നെ ആ സമയത്താണ് ശിവൻ്റെ അമ്പലത്തിൽ ഉത്സവം എന്നല്ലേ പറഞ്ഞ്. ശിവരാത്രി ആഘോഷം എന്തെങ്കിലും ആവും, കുംഭമാസത്തിൽ ശിവരാത്രി ഉണ്ടല്ലോ. ആ ശിവരാത്രിയുടെ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ശിവൻ്റെ അമ്പലത്തിലേക്ക് ഉത്സവത്തിന് പോരുന്നു എന്നല്ലേ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതായിരിക്കും. അപ്പോൾ അവർ വാരണാവത്. ഈ വാരണാവത് എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് അറിയൂ? നമ്മുടെ ഇന്നത്തെ ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിൽ പിന്നെ മീററ്റ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ആ മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഏത്? ഈ വാരണാവതം. എനിക്ക് ഇന്നും പോയാൽ കാണട്ടോ ഈ വാരണാവതം എന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ ആളുകളൊക്കെ ചെന്ന് നമ്മൾ ചോദിച്ചാലേ അവർക്ക് ഇപ്പോൾ ഈ കഥകൾ പലതും പറയാണ്ട്. ഇത് ഇപ്പോഴും ആ ഒരു സംസ്കൃതം ഒന്നും പഠിച്ചവരെന്നല്ലെങ്കിൽ പോലും അവരുടെ വലിയ പാരമ്പര്യമായിട്ട് ഈ അഭിമാനം. അവിടുത്തെ ആളുകൾക്ക് പാണ്ഡവന്മാർ എത്ര വലിയ ഇഷ്ടം. ഈ വാരണാവതം പ്രദേശത്തൊക്കെ പാണ്ഡവ ഭക്തന്മാരും പാണ്ഡവ ബന്ധങ്ങളുള്ളവരിപ്പോഴും അത് പറയും. ആ പൂർവികന്മാരോടുള്ള മമതയാണേ പറയുന്നത്. അങ്ങനെ ഈ പാണ്ഡവന്മാരെ വണ്ടി കയറിയിട്ട് കുംഭമാസം എട്ടാം തീയതി എവിടെ എത്തി? വാരണാവതത്തിൽ വന്നപ്പോഴേക്ക് അവിടുത്തെ ആൾക്കാരാണെങ്കിൽ പാണ്ഡവന്മാർ വന്നു എന്ന് കേട്ടപ്പോഴേക്ക് അവിടെ ഉത്സവം പോലെ കൊണ്ടാടി. എന്താ കാരണം? സന്തോഷം കൊണ്ടേ അവർ വരലും ഇരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ആളുകൾ കൊണ്ടുപോയി കൊണ്ടുപോയി പാണ്ഡവന്മാരെ ആ നാട്ടിൽ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് ഓരോ ദിവസം അങ്ങോട്ട് സൽക്കരിച്ചു. ഓരോ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചു എന്ന് മാത്രമല്ല തത്രതേ സൽക്കൃതാസ്തേന സുമഹാരഹ പരിച്ഛത്. ഒന്നാന്തരം മാളികയമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തി സൽക്കരിച്ച് അങ്ങോട്ട് വല്ലാതെ ഇങ്ങോട്ട് കൊണ്ടാടി. അപ്പോഴേക്കും എന്താ ഉപാസ്യമാന പുരുഷൈ ഊഷോ. അങ്ങനെ ഈ ഇവരെ സേവിച്ച് സൽക്കരിച്ച് അവരെങ്ങനെ താമസിച്ചു കുറച്ച് കാലം താമസിച്ചു. എത്ര ദിവസം എന്നറിയൂ? ദശരാത്രോഷിതാനാം തോ തത്രദേശാം പുരോജന. അങ്ങനെ 10 ദിവസം അവരിങ്ങനെ പല ദിക്കിലായിട്ട് താമസിച്ചു. അരെ ഈ പാണ്ഡവന്മാരും കുന്തിദേവിയും കൂടി വന്നിട്ട് പല പ്രഭുകുടുംബങ്ങളിലായിട്ട് എത്ര ദിവസം താമസിച്ചു? 10 ദിവസം താമസിച്ചു. 10 ദിവസം താമസിച്ചപ്പം 10-ാമത്തെ ദിവസം എന്തായിട്ട് 10 ദിവസം രാത്രി 10-ാമത്തെ ദിവസം രാത്രി കഴിഞ്ഞ് പിറ്റേ നാളെ 11-ാമത്തെ ദിവസം രാവിലെയാവും. രാവിലെ എന്ത് ചെയ്തു? തത്രദേശാം പുരോജന നിവേദയാമാസഗൃഹം ശിവാം എന്താ ശിവാഖ്യാം അശിവം ദദ. അങ്ങനെ 11-ാമത്തെ ദിവസം രാവിലെ വന്നിട്ട് പുരോജനം പറഞ്ഞു, നമുക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് റെഡിയാണെന്നും പറഞ്ഞു. എന്താ പറഞ്ഞു? താമസിക്കാനുള്ള സൗകര്യമില്ലേ, താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ വളരെ ഗേമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു. എന്താ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്നറിയോ? ശിവാലയം. എന്താ പേര്? ആ അപ്പോൾ വീടിന് പേരിടുന്ന പരിപാടി അന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ വീടിന് പേരിടില്ലേ? എന്താ പേര്? അപ്പോൾ ഓരോ പേരൊക്കെ കേട്ടാൽ നമുക്ക് സന്തോഷം തോന്നാം. അത്രയ്ക്ക് കയറിയാലാണ് നമുക്ക് കാര്യം മനസ്സിലാവുക. എന്ത് ശിവാലയം എന്ന പേര്? ശിവാഖ്യം അശിവം എന്നാണ്. ശിവാഖ്യം ശിവം എന്ന പേരായ ഈ വീട്ടിലേക്ക് അങ്ങോട്ട് നിവേദയാമാസഗൃഹം ശിവാഖ്യം അശിവം തത്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ്. അപ്പം ശിവം എന്ന് പേരിടാൻ കാരണം ഈ ശിവക്ഷേത്രത്തിൻ്റെ സമീപത്താണല്ലോ. ഈ വലിയ ഏതാണോ വലിയ ശിവക്ഷേത്രം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ശിവക്ഷേത്രത്തിൻ്റെ സമീപത്തായി നമ്മളിപ്പോൾ ഏതെങ്കിലും വലിയ ദേവസ്ഥാനത്തിൻ്റെയൊക്കെ അടുത്താകുമ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ളൊരു പേരൊക്കെ ഇടൂലോ.
അപ്പം വലിയ പിന്നെ എന്താണ് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് അച്ഛൻ നമ്മളെന്ത് പറയും? ആ എന്തെങ്കിലും കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരോ വല്ല അങ്ങനെയൊക്കെ ഭഗവാനോട് ബന്ധപ്പെട്ട പേരോ. ഈ ഭഗവതിയുടെ അമ്പലത്തിൻ്റെ അടുത്താണെങ്കിലോ എന്തിടും? ആ ദേവി കടാക്ഷം. എന്താ വീടിൻ്റെ പേര്? അങ്ങനെ കിട്ടില്ലേ? അതൊക്കെ ഒരു ഭംഗിയാണ്. ദേവി ഭഗവതി കടാക്ഷിച്ച് അനുഗ്രഹിച്ച പണ്ടായ വീടാന്നുള്ള ആ ഒരു മോഹത്തിലാണ് അതൊക്കെ ഇടുന്നതേ. അപ്പം അതൊക്കെ നമ്മൾ ആ ദേശത്തോടനുബന്ധിച്ചിട്ട് അവിടുത്തെ ഇല്ലേ അങ്ങനെയൊക്കെ പേരിടും. അപ്പോൾ ശബരിമലയ്ക്ക് പോവാറായാൽ ആ ദേശത്തേക്ക് എത്താറും വല്ലാതിരിക്കലും കടയുടെ മുകളിൽ എന്തുണ്ടാവും സമയേ ചെന്നൈ. എന്താ കാരണം? അതങ്ങനെയാണ് അല്ലേ. ഞാൻ ഗുരുവായൂർക്ക് പോകാറാകുമ്പോഴേക്ക് പലയധികം കടയുടെ മുകളിലൊക്കെ എന്തെഴുതി, ഈ കടയുടെ പറയാൻ കാരണം വീട്ടിലേക്ക് നമ്മൾ പോവില്ലല്ലോ, കടയിൽ നമ്മൾ പോവുകയും ചെയ്യില്ല. അങ്ങാടി കൂടി ഇപ്പം കടയൊക്കെ കഴിഞ്ഞാൽ കടയുടെ പക്കത്തൊക്കെ എഴുതിയിട്ടുണ്ടാവും ഗുരുവായൂരപ്പൻ ശരണം. എന്ത് ഗുരുവായൂരപ്പൻ തുണ അങ്ങനെയൊക്കെ എഴുതില്ലേ. അപ്പം അതുപോലെ ഈ ശിവക്ഷേത്രം വലിയ മഹാക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ആ സ്ഥാനമായതുകൊണ്ട് ഇവിടെ വീടിന് എന്ത് പേരിട്ടു? ശിവാലയം എന്നും പേരിട്ടു. അപ്പം ഈ ശിവാഖ്യം അശിവം തത് ശിവം എന്നാണ് വീടിൻ്റെ പേരെ വെച്ചാലും അശിവം ആണ് സാധനം. അശിവം മംഗളം എന്നാണ് ശിവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇത് അമംഗളായ വീടാണ്. വീട്ടിലേക്ക് കയറി, ഈ വീട്ടിലേക്ക് കയറി, ഇവരിങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി, അങ്ങനെ അതിലേക്ക് പ്രവേശിച്ച് ഗൃഹപ്രവേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പുരോചനം പറഞ്ഞു വേണ്ട മാതിരി താമസം. അപ്പോൾ അതിന് ഈ ധൃതരാഷ്ട്ര നിർദ്ദേശപ്രകാരം ഇവർ പോകുന്നപ്പോൾ തന്നെ ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ട് പുരോചനൻ, പുരോചന ഈ പറഞ്ഞ സാധനങ്ങളെ കൊണ്ടൊക്കെ എന്തുണ്ടാക്കണം? കെട്ടിടം പണിയണം. കെട്ടിടം പണിത് കെട്ടിടത്തിനുള്ളിൽ എല്ലാവിധ സാമഗ്രികളും വേണം. എല്ലാ സാമഗ്രികളും, സാമഗ്രികൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭവനം, നല്ല ഒന്നാന്തരം ഇരിക്കാനുള്ളത്, കിടക്കാനുള്ളത്, നടക്കാനുള്ളത് എല്ലാം സൗകര്യപ്പെടുത്തണം. അച്ഛന് അങ്ങനെ സന്തോഷമാവണം. ആർക്ക്? ഏതച്ഛന്? ഈ ധൃതരാഷ്ട്രർ പാണ്ഡവന്മാരെ വാരണാവതത്തേക്ക് പറഞ്ഞയച്ചു വെച്ചാലും തീയിട്ട് ചൂടുന്ന കാര്യം ആർക്കറിയില്ല? ധൃതരാഷ്ട്രക്കറിയില്ല. അത് ധൃതരാഷ്ട്ര എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വായെന്ന് വിദുരരറിഞ്ഞിട്ട് സംഗതി എവിടെ അറിയും? പാണ്ഡവന്മാരറിയും. അതറിയാണ്ടിരിക്കാനാണ് അച്ഛനോട് പാണ്ഡവന്മാരെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ മതി, ബാക്കി ഞാൻ ആയിക്കോളാം, ബാക്കി ബാക്കിയാവാന്ന് പറഞ്ഞാൽ ഇതാണ് ബാക്കി. എന്ത് ബാക്കി? ഈ ഇത് ഈ തീക്കളിയാണ് ഉദ്ദേശിച്ചത്. അത് അച്ഛനോട് പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അച്ഛന് സന്തോഷമാവണ മാതിരി എല്ലാ ആർഭാടങ്ങളും ഒന്നിനൊരു ലുബ്ധ പാടില്ല. എല്ലാം വേണ്ടത്ര ചിത്രങ്ങളും ചായങ്ങളൊക്കെ തേച്ച് ശില്പികളൊക്കെ വിളിച്ചിരുത്തി കൊത്തുപണികളൊക്കെ നടത്തി എല്ലാം മനോഹരമാക്കി വെക്കണം. ചുമരും ഇരിക്കാനുള്ളതും കിടക്കാനുള്ളതും നടക്കാനുള്ളതും വിഹാരം എല്ലാം വേണ്ട മാതിരി ചെയ്യണം. ഇതൊക്കെ അച്ഛനൊരു സംശയം തോന്നരുത്, ഒരു വിഷമം തോന്നരുത്, ആ വിധത്തിൽ വേണമെന്നും അച്ഛൻ്റെ ധൃതരാഷ്ട്രക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുരോചനൻ ഇവർ വന്ന 10 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ഇത് പിന്നെ ഈ അരക്കും മറ്റേ സാധനമൊക്കെ ഇതിന് പണി വേഗം നടക്കും. പണിക്കാരുണ്ടെങ്കിലേ എന്താണ് വേഗം ആവുമല്ലോ. പുല്ലൊക്കെ വെച്ച് കെട്ടിണ്ടാക്കിയാൽ മതിയല്ലോ. നമ്മൾ കോൺക്രീറ്റ് വാർക്കുമ്പോൾ വാർത്ത വെള്ളം നിൽക്കാനൊരു 4 ദിവസം, പിന്നെ വെള്ളം കുത്തിപ്പൊളിക്കാൻ ഒരു 6 ദിവസം, പിന്നെ അത് ഉണങ്ങാനൊരു 12 ദിവസം, പിന്നെ പണിക്കാർ വരാണ്ടൊരു 40 ദിവസം, പിന്നെ വന്നിട്ടൊരു 3 ദിവസം, പിന്നെ ഇപ്പം പോയിട്ടൊരു 7 ദിവസം ഒക്കെ കൂടി കഴിയുമ്പോഴേക്ക് നമുക്ക് പ്രായമാകുമ്പോഴേക്ക് വീടൊക്കെ ആവും. അങ്ങനെയൊക്കെയല്ലേ പതിവ്. ഇതൊന്നുമില്ല, കോൺക്രീറ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി അങ്ങോട്ട് കഴിയും. ഇത് പണി എല്ലാ പണിയും ഇങ്ങോട്ട് വേഗം കഴിയുമല്ലോ. അത് വേഗം ഇങ്ങോട്ട് കഴിച്ചു, ഇതൊക്കെ തയ്യാറാക്കി അല്ലേ ശിവാലയത്തിലേക്ക് ഇങ്ങോട്ട് പോയി. ശിവാലയത്തേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല സന്തോഷമായി. പുരോചന പറയും, പുരോചന ചുമരൊക്കെ നന്നായിട്ടുണ്ടല്ലോ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ആര് പറയുന്നുണ്ട്? യുധിഷ്ഠിരൻ പുരോചനെ ഇങ്ങനെ തട്ടുക. പുരോചന ഇത് എന്തൊരു നല്ല പുരോചനം പറയാം, ഇതൊക്കെ ഞാനേ ഇരുന്നു നന്നായിട്ടുണ്ടോ, താൻ എവിടുന്ന എഞ്ചിനീയറിങ് എവിടുന്ന എംടെക് പാസ് എന്താ ചോദിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പുകഴ്ത്തിയിട്ട്. പുരോചന അങ്ങോട്ട് വലിയ ഇഷ്ടമായി പോയി. അങ്ങനെയുണ്ട് ഈ പൊട്ടന്മാർക്കൊക്കെ പുകഴ്ത്തിയാൽ വലിയ ഇഷ്ടമാവും. ആർക്ക്? കുറച്ച് ലേശം കുറഞ്ഞ കൂട്ടർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ലേശം അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇവരിങ്ങനെ ഇങ്ങനെയേ നടക്കുള്ളൂ. പക്ഷെ വിവരമുള്ളവരോട് പറഞ്ഞാൽ അവരിത് കണക്കാക്കും, എന്തോ അടി കൂടി എന്തോ വരുന്നുണ്ടെന്ന് കണക്കാക്കും. എന്തുണ്ട് വിവരമെല്ലാവരെയും നമ്മൾ വെറുതെ പുകഴ്ത്തി അവരെന്ത് മനസ്സിലാക്കും? എന്തോ ഒരു അടിത്തറ അല്ലെ, അടിത്തറയുടെ പരിപാടി. എന്താ അടിത്തറ? എന്തോ ഇനി അടുത്തൊരു കാര്യം നേരെയാക്കാനുള്ള ഇപ്പോഴത്തെ പരിപാടിയാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ലേശം കുറഞ്ഞ കൂട്ടരാച്ച എന്തെങ്കിലും പുകഴ്ന്ന് ഇങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും വല്ലാണ്ട് അങ്ങോട്ട് പൊങ്ങി പുറപ്പെടും. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. നല്ലോണം പുകഴ്ത്തി പുരോചന. പുരോചന ഗംഭീരമായി അസലായി എന്നൊക്കെ പറഞ്ഞു. പുരോചന എന്ത് ചെയ്യുന്ന വെച്ചോണ്ടോ ഈ അപ്പം പുരോചനം പോയി എന്നൊക്കെ ഇഷ്ടമായില്ല. ഇനി എന്താ വേണ്ടു വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ ഉണ്ടാവും. എന്താ വേണം വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ ഉണ്ടാവും. അതിൽ പുരോചനം പറ്റ കൂടെയാണല്ലോ. ഇവർക്ക് വേണ്ടതിന് എല്ലാ സഹായത്തിനും സഹായിയല്ലേ. ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും, ഒന്ന് വിളിച്ചാൽ മതി എൻ്റെ നമ്പർ ഇതാ പറഞ്ഞൊക്കെ കൊടുത്തിട്ടാണ് ആര് പുരോചനം പുറത്തേക്ക് പോയി. അങ്ങനെ പുരോചനൻ പുറത്തേക്ക് അങ്ങോട്ട് പോയപ്പം യുധിഷ്ഠിരൻ അകത്തൊക്കെ നടന്നു. ഇപ്പം ഇനിയിപ്പം അമ്മയും മക്കളേ ഉള്ളൂ. എന്താ ഇനിയിപ്പോൾ അമ്മയും മക്കളേ ഉള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാലേ യുധിഷ്ഠിരൻ ഇങ്ങനെ നടക്കുമ്പം ഭീമസേനൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭീമസേനോ ഭീമസേന? ഭീമസേനെ കണ്ണുകൊണ്ട് അടുത്തേക്ക് വിളിച്ചു ആര്? യുധിഷ്ഠിരൻ. എന്നിട്ട് ചോദിച്ചു, ഭീമ എനിക്ക് ജലദോഷം ഉണ്ടോ? ചോദിച്ചു. ഇല്ലല്ലോ ഏട്ടാ. നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ മൂക്കൊണ്ട്? ഉവ്വേ. എന്താ നിനക്ക് തോന്നണത്? എന്തൊരു നെയ്യൊക്കെ പോകാൻ മണക്കണുണ്ടല്ലോ ഇവിടെ. തോന്നണില്ലേ? ചോദിച്ചു. മണ്ണെണ്ണയുടെ മണം നിൻ്റെ ഒരു മണ്ണെണ്ണയുടെ മണമൊക്കെ ഇല്ലേ? ചോദിച്ചു. ഉവ്വേ. അപ്പുറത്തെ മുറിയിലും ചെന്ന് നോക്കൂ.
ഏട്ടാ അവിടെ വരുമ്പോൾ കുറച്ച് പെട്രോളിൻ്റെ മണമാണല്ലോ, ഉവല ഉവ നീ ആ വടക്കേ ഭാഗത്തും പോയി നോക്കൂ, ഇതേ ഇത് വെടിമരുന്നിൻ്റെ മണമെന്നും പറഞ്ഞു, മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ വീടിൻ്റെ റോ മെറ്റീരിയൽസ് എന്താണെന്ന് മനസ്സിലായോ? അവോ മനസ്സിലായി, എന്താ അത്? നെയ്യും അരക്കും പുല്ലും ഉണങ്ങിയ ചണത്തിൻ്റെ ശീലയും ഒക്കെ കൂടി കൂട്ടിയിട്ട് മണ്ണും ചേർത്തിട്ടാ പണിതത്. അറിയാം മനസ്സിലായോ? അതെന്താട്ടത് ഇങ്ങനെ പണിതത്? ചൂടുണ്ടോ? ചൂടുണ്ടോ? അല്ല കുട്ടിയെ, ചൂടാക്കാനാ കുട്ടിയെ എന്നും പറഞ്ഞു. എന്ത്? ആഹാ, അപ്പം അതല്ലേ പരിപാടി. മിണ്ടണ്ട മിണ്ടണ്ട മിണ്ടണ്ട, പുരോചനെ കണ്ടു നീ ഉവ, അവനാണ് ഇന്ത്യ ആള്. ഏട്ടാ ആ തീപ്പെട്ടി ഇങ്ങോട്ട് തരും, ഞെപ്പ തരാക്കി തരാമെന്നും പറഞ്ഞു. വേണ്ട കുട്ടി, ആയിട്ടില്ല ആയിട്ടില്ല വിദ്യ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പറഞ്ഞാലോ വരുത്. ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയൂ? ഇതിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാനല്ല, ഉണ്ണിയെ കണ്ട് മനസ്സിലാക്കുക. ഏട്ടൻ പറയും ഞാൻ ചെയ്യാൻ. നോക്കിയും കണ്ടും നിൽക്കുക, നമ്മളെ ചുട്ടു കൊല്ലാനാണ് ഈ തരത്തിൽ ഗ്രഹം പണിതത്. നമ്മളെന്ത് ചെയ്യണം? നല്ലോണം സൂക്ഷിച്ച് നടക്കണം. സൂക്ഷിച്ചിട്ടെന്ന് പറഞ്ഞാലേ ഭീമ, നീ കുറച്ച് ശ്രദ്ധയുള്ളവനും കുറച്ച് കരുതലുള്ളവനായതുകൊണ്ട് നീ നോക്കണം എല്ലാവരെയും. അമ്മയും അനിയന്മാരൊക്കെ നീ നോക്കണം. എനിക്ക് അത്ര കണ്ണെത്തി നിന്നും വരില്ല. ഞാൻ എൻ്റെ അത്ര വലിയ കഥയുള്ളവനൊന്നുമല്ലല്ലോ. നിനക്ക് കണ്ണും വലുത് കെട്ടണാണ്, കയ്യും വലിയ കണ്ണിയൊക്കെ വലിപ്പമുള്ള, നീയൊക്കെ കഥയുള്ളവനല്ലേ ഭീമ. നീ എൻ്റെ കയ്യിലാണ് നമ്മുടെ കഥ. അതിനേട്ട പറഞ്ഞാൽ മതി, എന്താ വേണ്ടു? അല്ല ഉണ്ണെ എപ്പോഴും ജാഗ്രത ഉണ്ടാവും. ആ ജാഗ്രത ഞാൻ ഉറങ്ങുമൊന്നുമില്ല. ഉറങ്ങരുത് കേട്ടോ, രാത്രി ഉറങ്ങരുത്, ഉറങ്ങാതിരിക്കണം. അമ്മയുടെ അടുത്ത് അനിയന്മാരെ എല്ലാം നല്ലോണം ജാഗ്രതയിൽ. എന്നിട്ട് നമ്മളെ ഞാൻ അങ്ങോട്ട് കത്തിച്ചോട്ടെ? കത്തിക്കാറായിട്ടില്ലേ കുട്ടിയെ. കത്തിക്കാറാവുമ്പോൾ ഏട്ടൻ പറയണം, ഞാൻ കത്തിക്കും കേട്ടോ പറഞ്ഞു. കത്തിക്കാൻ ഉണ്ണി എത്തിച്ചാൽ മതി, പക്ഷേ സമയമാകുമ്പോൾ വലിയേട്ടൻ പറയും. പറയണേ, അത് പറയേണ്ടിയിരിക്കുകയോ. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ വിതരപ്പൻ ഈ വിവരങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അന്ന് ഞാൻ വണ്ടിയിൽ കയറുമ്പോൾ പ്രാജ്ഞ പ്രാജ്ഞ പ്രലാപജ്ഞ പ്രലാപജ്ഞ പ്രലാപജ്ഞ, അതെന്തൊക്കെയും അതെന്താ പറഞ്ഞത്? അത് ഏതാ ഭാഷ? അത് മ്ലേച്ച ഭാഷ. അപ്പോൾ ഏട്ടൻ്റെ ഒരു കാര്യം എന്താ വിവരായേട്ടന്? അതാണ് അങ്ങനെ മനസ്സിലായില്ലേ? അന്ന് അന്ന് വിതരപ്പനാക്കി വിവരമൊക്കെ തന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നോക്കൂ, അപ്പം അന്ന് വിതരപ്പൻ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞാലേ ഒരാൾ പടക്കി വരും. അപ്പം അവനോട് നീ അതൊന്നും ചോദിക്കരുത്. അപ്പം ഞാൻ എന്തെങ്കിലും ചോദിക്കും. അപ്പം അവൻ മറുപടി പറഞ്ഞാൽ നമുക്ക് അവൻ്റെ കോഡ് ഭാഷ കേട്ടാൽ മനസ്സിലാവും ആളാരാന്ന്. എന്താണ് മനസ്സിലായോ? അപ്പോൾ ഒരാൾ രഹസ്യമായിട്ട് വരും. പറഞ്ഞ മാതിരി രണ്ട് ദിവസം കഴിഞ്ഞാൽ പൊരുത്തം വന്നു. അപ്പോൾ അവനോട് എന്തോ ഒരു ഭാഷയിൽ ദുര്യോധനൻ എന്തോ എന്ന് ചോദിച്ചു. പ്രാജ്ഞ പ്രാജ്ഞ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്തോ ഇങ്ങോട്ടും പറഞ്ഞു. ആ കാപ്പി കഴിച്ചിട്ടാണ് വരനെ ചോദിച്ചു. ഉവെന്നും പറഞ്ഞു ഇരിക്കുമെന്നും പറഞ്ഞു ദോശയും കഴിച്ചു അവിടെ ഇരുന്നു വരും വന്നവൻ. അപ്പോൾ അദ്ദേഹം എന്നിട്ട് വളരെ നല്ല ഭാഷയെ പറഞ്ഞു, ഞാനേ വിതിരർ പറഞ്ഞു വെച്ചിട്ട് വരനെ ഖനകനാണ്. അവന് ഖനകൻ തുരപ്പൻ. എന്താ തുരപ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? തുരക്കണവൻ. തുരക്കുക പറഞ്ഞാൽ അത് ഡ്രില്ലറായിട്ടാണ് വന്നത്. എന്തായിട്ട് ഡ്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി? തുരക്കണ യന്ത്രമല്ലേ മെഷീൻ. അതാ നീ തുരക്ക തുരന്ന് 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 തുരന്നുണ്ട്. ആ അപ്പോൾ അന്ന് നമ്മൾ ദേഹം നിന്നിട്ട് പോയിട്ട് ഇങ്ങനെ അകത്തൊക്കെ നടന്നു. അപ്പോൾ ഈ പാണ്ഡവന്മാരുടെ ആളാച്ച പുരോചനൻ മന്ത്രിയാണല്ലോ. അപ്പോൾ പുരോചനൻ പിന്നെ അകത്തേക്കൊന്നും ധാരാളം ഒന്നും വരില്ല. എന്താ വെച്ചാൽ നമ്മൾക്ക് വീടും കൂടെ തന്നാൽ പിന്നെ വീടിൻ്റെ ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഇഷ്ടമാവുമോ? അപ്പോൾ പുരോചനം പുരോചൻ്റെ ഓഫീസ് മുറിയിലിരിക്കും മന്ത്രി ആയതുകൊണ്ട്. അവിടെ ചെന്ന് വർത്തമാനമൊക്കെ പറയും, കണക്കൊക്കെ കൂട്ടും, നാളികേരം വാങ്ങണോ അതോ വിൽക്കണോ കൊടുക്കണോ എന്നൊക്കെ ചോദിക്കും. ദിവസക്കണക്ക് ഒക്കെ പുരോചൻ്റെ കയ്യിൽ. അദ്ദേഹമുള്ള മന്ത്രി കാര്യസ്ഥൻ, മന്ത്രി വെച്ചാൽ കാര്യസ്ഥൻ. എന്ത് കാര്യസ്ഥൻ ചില കാര്യം ഇവൻ്റെ കയ്യിലാണല്ലോ സ്ഥിതി, അതുകൊണ്ടാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. കാര്യസ്ഥനായിട്ട് പുരോചനും ഉണ്ട്. അപ്പോൾ ഈ പുരോചൻ അറിയാതെ എന്ത് ചെയ്തു? ഖനകൻ ആ നമ്മുടെ ആ നടുമിറ്റല്ലേ, എവിടെ നടുമിറ്റത്ത് നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്കുള്ള മുറിയുടെ ആ നിലവറയുണ്ടല്ലോ, നിലവറ ആ നിലവറയുടെ ആ നടക്കുന്ന ഇപ്പുറത്തേക്കുള്ള ആ ഭാഗത്ത് ഒരു ചെറിയൊരു വാതിലുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പണി അങ്ങോട്ട് തുടങ്ങി. എന്ത് ഗുഹയുടെ പണി എന്താണെന്ന് വെച്ചോ, ഭൂമിയുടെ അടിയിൽ നിന്നാണ് ഗുഹ തുടങ്ങിയത്. ഭൂമിയുടെ മുകളിൽ നിന്നല്ല, എവിടെ നിന്നല്ല? അത് നിലവറയുമ്പം സൗകര്യമാണ്. നിലവറ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? പഴയ കാലത്ത് നിലവറ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നിലത്ത് അടിയിലേക്ക് ഒരറയും കൂടി ഉണ്ട്. മുകളിലേക്കുള്ള നില പോലെയും താഴേക്കും ഉണ്ടാവേ. പണിത് കെട്ടിയിട്ട് നല്ലോണം അതിനെനിക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. ഒരു വലിയൊരു വട്ടക്കണ്ണി ഉണ്ടാവും, മഴ പിടിച്ച് അങ്ങോട്ട് പൊന്തിച്ചാൽ ഞാനും അടിയിലും മുക്കാലും മൂർക്കമ്പാമ്പൊക്കെയാണ്. ഇത് സാധാരണഗതിയിലൊക്കെ ഉണ്ടാവുക. എന്നാലും ഇത് നിലവറയെ കൊണ്ട് എന്ത് ചെയ്തു? ഒരു തുരങ്കം പണിതു. ഈ തുരങ്കം പണിതൊന്നും ആരറിഞ്ഞില്ല. അപ്പം ഈ പുരോചനൻ എന്തെങ്കിലും കാര്യത്തിന് നിലവറയുടെ മുകളിൽ കൂടി ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഈ ഖനകം പണിക്കാരൻ എന്ത് ചെയ്യും? അതിന് മുകളിൽ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാരാ ചോദിച്ചാൽ ഇവരുടെ പണിക്കാരനാണ്. അവരുടെ ഇവിടെ പാത്രം കഴുകാനും മുണ്ട് മുക്കാനൊക്കെ അവിടുന്ന് വന്ന പണിക്കാരനല്ലേ ആര്? ഈ ഖനകൻ നല്ല അദ്ദേഹം ആ മഹാകാര്യപ്രാപ്തിയുള്ളവനാണ്. അദ്ദേഹം അങ്ങനെ സാധാരണക്കാരൻ പണിത് 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 ഇങ്ങനെ. അപ്പം ഭീമസേനാച്ചാൽ തീപ്പെട്ടി ഇങ്ങനെ മടിയിൽ വെച്ച് നടക്കുക. എന്തിന്?
കുറച്ച് ദിവസമായി വലിയേട്ടാ അയ്യോ വലിയ കുട്ടി ഏതെന്ത് ധൃതി കൂട്ടുന്നത് എന്നും ചോദിക്കും വലിയേട്ടാ അയ്യോ അര ഭീമൻ എന്തിങ്ങനെ ഇങ്ങനെ 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 അരിശം കൊണ്ടേ ഉണ്ണിയേ മിണ്ട മിണ്ടൊന്നുമില്ല ഭീമൻ നല്ല മിടുക്കനാണ് പക്ഷേ ഇത്തിരി ധൃതി എല്ലാത്തിനും ഉണ്ടെന്നേയുള്ളൂ മിടുക്കനാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ എല്ലാവരും കൂടി മനസ്സിരുത്തി അങ്ങനെ ഇരിക്കണ കാലത്ത് ദിവസം ഇങ്ങനെ ഒന്നും രണ്ടും കഴിഞ്ഞു പോകുന്നു കുറച്ച് ദിവസം കേട്ട് കഴിഞ്ഞു അപ്പോഴേക്ക് ഈ വിതരരെ ഈ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് ഗൂഢഭാഷയിൽ പറഞ്ഞ ഭാഷയൊക്കെ കേട്ട് അതൊക്കെ മനസ്സിലാക്കി ഈ ഖനകൻ വന്ന് വേണ്ടത് ചെയ്തു കൊടുത്തു ഗുഹയുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുരോചനനെയാണെങ്കിൽ ഇവരിങ്ങനെ വശാക്കി വെച്ചിട്ടുണ്ടേ ദിവസങ്ങളിങ്ങനെ ഓരോന്ന് കഴിഞ്ഞു പോവാണ് ആരൊന്നും മിണ്ടിയില്ല ആ കാലത്ത് ഇടയ്ക്ക് കുന്തിദേവി എന്ത് ചെയ്യും ബ്രാഹ്മണർക്കൊക്കെ കാലൊഴിച്ചൂട്ടുമുണ്ട് എന്ത് ബ്രാഹ്മണരൊക്കെ വിളിച്ച് കാലൊഴിച്ചൂട്ട കാലൊഴിച്ചൂട്ടെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുക ബ്രാഹ്മണരെ വിളിച്ചെടുത്ത് സൽക്കരിച്ച സദ്യ അവർക്കൊക്കെ അങ്ങനെ കൊടുക്കും ഇവർ സദ്യ ഉണ്ട് പോയാൽ പിന്നെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ അവർക്കും കൊടുക്കുകയും നമ്മളൊരു വിശേഷമായിട്ടുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ വിളിക്കില്ലേ അടുത്ത വീട്ടുകാരൊക്കെ വിളിക്കും അങ്ങനെ ധാരാളം പേരൊക്കെ എന്ത് കൊടുത്തു സദ്യയൊക്കെ കൊടുത്തു പാണ്ഡവന്മാരുടെ അമ്മ കുന്തിദേവി ഇങ്ങനെ സദ്യയൊക്കെ എടുത്തിരിക്കുന്ന കാലത്ത് ഈ ഭീമനെ വിളിച്ചിട്ട് ഇതൊക്കെ മണപ്പിച്ച് നോക്കി ഭീമ നോക്കും നമ്മളെ ചുട്ടു കൊല്ലാനുള്ള പുറപ്പാടാണ് ഭീമ സൂക്ഷിച്ച് നടക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ ഭീമൻ അപ്പോൾ ചോദിച്ചു അല്ലാട്ടോ ചോദിച്ചു ഏട്ടാ ഇതിപ്പോൾ ഇങ്ങനെ ചുട്ടു കൊല്ലാനുള്ള പരിപാടി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം യതീതം ഗൃഹം അഗ്നേയം നോക്കൂ വിഹിതം മന്യത ഇതിപ്പം കത്തിക്കാനായിട്ടാണ് ഈ വീട് പണിത് നമ്മുടെ അവിടെ താമസിപ്പിക്കണേ വെച്ചാൽ നമ്മളെന്തിനാണ് അവിടെ താമസിക്കുന്നത് തഥൈവ സാധു ഗച്ഛാമോ യത് പൂർവത്രോഷ നമ്മൾ മുമ്പ് ഇവിടെ വരണതിൻ്റെ മുമ്പ് പത്ത് ദിവസം താമസിച്ച സ്ഥലമല്ലേ അവിടേക്ക് പോവരുതേ നമുക്ക് എന്ത് ചോദിച്ചു ഇത് നമ്മളെ ചുട്ടുപൊട്ടിക്കാനാണ് ഇവിടെ താമസിക്കുക നമ്മളിവിടെ താമസിക്കാനാണ് നമുക്ക് എന്ത് പോവാം അങ്ങോട്ട് പണ്ട് പത്ത് ദിവസം വരെ പല ദിക്കിൽ താമസിച്ചിട്ടാണല്ലോ പത്താമത്തെ ദിവസം അല്ലേ ഇവിടേക്ക് വന്നത് പതിനൊന്നാമത്തെ ദിവസമല്ലേ വന്നത് അപ്പോൾ ആ ദിക്കിലേക്ക് പോവരുതേ എന്ന് ചോദിച്ചു അപ്പോഴാണ് യുധിഷ്ഠിരൻ ചില രഹസ്യങ്ങൾ പറഞ്ഞു